Hello friends, welcome to the class. We are going to talk about Std8 kind Victers. Max sir the class and activities. The lesson is equation. x + a = b. X is equal to g, x is equal to b minus a. X plus a is equal to b minus a. That's why x minus a is equal to b. X is equal to x is equal to b minus a. That's why x is equal to b plus a. A into x is equal to b. Ax is equal to b. X is equal to x is equal to multiplication. Mathe side like you move into another divide out. Up x is equal to b by a and I. X by a is equal to b. X is an angle and then a division. If at the side like you move multiplication out. Up x is equal to b a now. Okay. In this class, you can see the homework. You can see the answers. In a calendar, a square of 4 numbers is marked. One calendar, le, square le, 4 numbers marked. The sum of the numbers is 80. Avay ellam koodi koottumbol kittunna ethrayana 80 aanu. Sankhyakal edokkeyaanu naanu ningalod choikkunnathu. Calendar nokki kaiyana namukku arayam endana idana calendar engile. Idana ippo calendar nu vicharikka. Okay. Appo ivide 10 aanengil adinte thottapparthu ethra undava 11 aanu undava. Adinte thottu thaale 7 numbers kaiyinathu. Adayithu 17 undavum. Pinne ഇതിന്റെ തൊട്ട് താഴെ 18 ഉണ്ടാവും അല്ലേ കലണ്ടർ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ആൾജിബ്രിക് ഫോർമുല എഴുതുമ്പോൾ ആദ്യത്തെ x ആണ് അടുത്തത് എന്താണ് അടുത്തത് x plus 1 അല്ലേ 10 plus 1 ആണ് 11 അടുത്തത് എന്താണ് x plus എത്രയാ 17 x plus 7 ആണ് 17 വരുന്നത് x plus 8 ആണ് 18 വരുന്നത് ഓക്കേ അപ്പോൾ ഒരു കലണ്ടറിലെ നാല് നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം ഏത് നമ്പർ ആണെന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ ആദ്യത്തെ നമ്പർ x രണ്ടാമത്തെ നമ്പർ x plus 1 അതിന്റെ താഴെ വരുന്നത് x plus 7 അതിന്റെ അപ്പുറത്ത് വരുന്നത് x plus 8 അങ്ങനെയാണ് സർ എടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക് x plus 1 plus x plus 7 plus x plus 8 ആ നാല് നമ്പർ കൂടി കൂട്ടുമ്പോൾ കിട്ടുന്നത് 80 ആണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് Okay, appo adu ezhuthi appo endana 4x plus 16 is equal to etra kitti 4x plus 16 4x plus 16 evadna kittiyathu 7 plus 1 8 8 plus 8 16 appo 4x plus 16 is equal to 80 appo endha parnathu nammal 4x plus 16 is equal to 80 nu parnu alle appo nammal 4x ni ivide nirthi 4x is equal to 80 minus 16 appo etra vannu 4x is equal to 80 il ninnu 16 poya namaku kittuna 64 ആണ് അപ്പോൾ x is equal to 64 by 4 എത്ര വരും 64 by 4 1 into 4 4 6 into 4 24 അപ്പോൾ 16 വരും അപ്പോൾ ആദ്യത്തെ നമ്പർ 16 ആണ് രണ്ടാമത്തെ നമ്പർ എങ്ങനെ കാണും രണ്ടാമത്തെ നമ്പർ ആദ്യത്തെ നമ്പർ x is equal to 16 രണ്ടാമത്തെ നമ്പർ എത്രയാ x plus 1 ആണ് അപ്പോൾ 16 plus 1 17 മൂന്നാമത്തെ നമ്പർ x plus 7 ആണ് 16 plus 7 23 വന്നു പിന്നെ x plus 8 ആണ് 16 plus 8 24 വന്നു അപ്പോൾ ഏതൊക്കെയാ നമ്പർ 16 17 23 24 അടുത്ത ചോദ്യം ഇതാണ് എ സ്ക്വയർ ഓഫ് 9 നമ്പേഴ്സ് ഈസ് മാർക്ഡ് ഇൻ എ കലണ്ടർ സം ഓഫ് ഓൾ ദീസ് നമ്പേഴ്സ് ഈസ് 90 വാട്ട് ആർ ദി നമ്പേഴ്സ് കലണ്ടറിൽ 9 സംഖ്യകൾ ഉള്ള ഒരു സമചതുരം അടയാളപ്പെടുത്തി അതിലെ സംഖ്യകളെല്ലാം കൂട്ടിയപ്പോൾ 90 കിട്ടി സംഖ്യകൾ ഏതൊക്കെയാണ് നമ്മൾ ഈ കലണ്ടർ മാത്സ് ഏഴാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഈ കലണ്ടർ മാത്സ് അപ്പോൾ അതേ ഒരു തിയറി വെച്ചിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യുന്നത് ഓക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ കലണ്ടറിൽ ഒറ്റ നടുവിലുള്ള സംഖ്യ നമ്മൾ എന്തായിട്ടെടുത്തു എക്സ് ആയിട്ടെടുത്തു അപ്പോൾ 9 സംഖ്യകളുള്ള ഒരു സമചതുരം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും നടുവിലത്തെ സംഖ്യ നമ്മൾ എക്സ് ആയിട്ടെടുത്തു പിന്നെ എന്താ തന്നിട്ടുള്ളത് സംഖ്യകളെല്ലാം കൂട്ടിയപ്പോൾ 90 കിട്ടി സംഖ്യകൾ ഏതൊക്കെയാണ് അപ്പോൾ എത്ര സംഖ്യകളാണ് 9 സംഖ്യകളാണ് അപ്പോൾ 9x is equal to എത്ര വന്നു 90 വന്നു x is equal to 90 by 9 that is equal to 10 അപ്പോൾ 10 എന്ന് നമുക്ക് ഉത്തരം കിട്ടി അപ്പോൾ നടുവിലത്തെ സംഖ്യ എത്രയാണ് നടുവിലത്തെ സംഖ്യ 10 അങ്ങനെയാണെങ്കിൽ
അതിൻ്റെ തൊട്ട് താഴത്തെ സംഖ്യ എത്രയാവും? നമ്മൾ നേരത്തെ ചെയ്തു അല്ലേ. പത്തിൻ്റെ തൊട്ട് താഴെ 10 + 7 = 17. പത്തിൻ്റെ തൊട്ട് മുകളിൽ എങ്ങനെയാണ്? 10 - 7 = 3 വരും. അപ്പോൾ 17 അപ്പുറത്തെ ഇപ്പുറത്തെ സംഖ്യ കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പുറത്തെ സൈഡിൽ 16 വരും, അപ്പുറത്തെ സൈഡിൽ 18 വരും. 10 ലെഫ്റ്റ് സൈഡിൽ 9 വരും, റൈറ്റ് സൈഡിൽ 11 വരും അല്ലേ. ഒന്ന് കൂട്ടിയാൽ പോരെ, കലണ്ടറിൽ എങ്ങനെയാണ് നമ്മൾ നമ്പേഴ്സ് കാണാം അതുപോലെ തന്നെയാണ് ഉണ്ടാവുക. 3 ഇപ്പുറത്തെ സൈഡിൽ 2 വരും, അപ്പുറത്തെ സൈഡിൽ 4 വരും. ഓക്കെ, അപ്പം നമ്മൾ ആ കലണ്ടർ മാക്സിമം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ആൾജിബ്രേക്ക് ഫോമിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. 4 സംഖ്യകളാണ്. 4 × x + 4 = 80. x + 4 = 80 / 4 = 20. അപ്പോൾ എക്സ് എത്ര കിട്ടി? x = 16 എന്ന് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ കലണ്ടർ മാക്സ് ഇങ്ങനെ മുഴുവനായിട്ട് ചെയ്ത് നോക്കണമെന്നില്ല. നിങ്ങൾക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നിങ്ങളോട് പറഞ്ഞാൽ 41-ാമത്തെ പേജിലെ പ്രോബ്ലംസ് ചെയ്യാനാണ്. നമുക്ക് നോക്കാം. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 80 meters. Its length is 1 meter more than twice the breadth. What are its length and breadth? 80 meter ചുറ്റളവുള്ള ഒരു ചതുരത്തിൻ്റെ നീളം വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 meter കൂടുതലാണ്. അതിൻ്റെ വീതിയും നീളവും എത്രയാണ്? അല്ലെങ്കിൽ ചുറ്റളവ് 80 ആണെന്ന് തന്നിട്ടുണ്ട്. ലെങ്ത് 1 meter മോർ ദാൻ ട്വൈസ് ദ ബ്രെഡ്ത്ത്, നീളം വീതിയേക്കാൾ 1 meter കൂടുതലാണ്. എത്ര? ബ്രെഡ്ത്തിൻ്റെ ട്വൈസിനേക്കാളും, വീതിയുടെ 2 ഇരട്ടിയേക്കാളും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഏതിനെ കമ്പയർ ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത്? വീതി അല്ലെങ്കിൽ ബ്രെഡ്ത്തിനെ കമ്പയർ ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ബ്രെഡ്ത്തിനെ നമുക്ക് തൽക്കാലം എക്സ് ആക്കി എടുക്കാം. ട്വൈസ് ദ ബ്രെഡ്ത്ത്, ബ്രെഡ്ത്തിൻ്റെ 2 ഇരട്ടി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 2x. ലെങ്ത് ഈസ് 1 മോർ ദാൻ, എങ്ങനെയാണ് ലെങ്ത് എന്ന് പറയുന്നത്? ലെങ്ത് എന്ന് പറയുന്നത് ട്വൈസ് ദ ബ്രെഡ്ത്ത്, അതായത് 2x-നേക്കാളും 1 കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? ലെങ്ത്ത് നമ്മൾ എന്താ കാണിക്കേണ്ടത്? ലെങ്ത് ഈസ് ഇക്വൽ ടു 2x + 1. ബ്രെഡ്ത്ത് ഈസ് ഇക്വൽ ടു എന്ത് കിട്ടി? ബ്രെഡ്ത്ത് ഈസ് ഇക്വൽ ടു എക്സ് എന്ന് കിട്ടി. ഇനി രണ്ടും കൂടി കൂട്ടി എത്രയാ? 80 ആണെന്ന് തന്നിട്ടില്ലേ. ഇനി ചെയ്തുകൂടെ? ഓക്കെ, പെരിമീറ്റർ കാണാനുള്ള ഫോർമുല എന്താ? 2 × L + B. ഇവിടെ എത്രയാന്ന് തന്നിട്ടുണ്ട്? 80 ആണ് തന്നിട്ടുണ്ട്. 2 × എന്താണ്? ട്വൈസ് ദ ബ്രെഡ്ത്ത്. അപ്പോൾ 2x + 1 അതാണ് ലെങ്ത് വരുന്നത്, പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണ്? എക്സ് ആണ്, ഈസ് ഇക്വൽ ടു 80. ഓക്കെ, അപ്പോൾ എന്ത് വന്നു? 2 × 2x + 1 + x. 2 × 2x എത്രയാ? 4x + 2 × 1 എത്രയാ? 2 + 2x = 80 എന്ന് വന്നു. ഓക്കെ, ഇനി എങ്ങനെ വരും? 4x + 2x എന്ന് പറഞ്ഞാൽ 6x ആണ്. 6x + 2 = 80. 6x = എത്ര വന്നു? 80 - 2, അപ്പോൾ 78 വന്നു. x = 78/6. എത്ര വരും? 78/6 എന്ന് പറയുമ്പോൾ 13 ആണ് നമുക്ക് ഉത്തരം കിട്ടുക. ഓക്കെ, 13 നമുക്ക് ഉത്തരം കിട്ടി. 13 എന്ന് പറഞ്ഞാൽ അതെന്താണ്? എക്സ് ആണ്, അതായത് ബ്രെഡ്ത്ത് 13 ആണെന്ന് കിട്ടി. ലെങ്ത്ത് എന്താ? ലെങ്ത്തിൻ്റെ ഫോർമുല 2x + 1 എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈസ് ഇക്വൽ ടു 2 × 13 + 1. 2 × 13 എത്രയാണ്? 26 + 1 = 27 കിട്ടി. ഓക്കെ, ലെങ്ത്ത് 27 കിട്ടി, ബ്രെഡ്ത്ത് എത്ര കിട്ടി? നമുക്ക് ബ്രെഡ്ത്ത് 13 കിട്ടി. ശരിയാണോ നോക്കണമെങ്കിൽ നിങ്ങൾ ഈ ഫോർമുലയിൽ ഇട്ട് നോക്കിയാൽ മതി. കണ്ടോ, 2 × എത്ര വന്നു? ഇപ്പോൾ ലെങ്ത്ത് നമുക്ക് 27 കിട്ടി, ബ്രെഡ്ത്ത് എത്ര കിട്ടി? 13 കിട്ടി. അപ്പോൾ L + B അല്ലേ. 27 ഉം 13 ഉം കൂടി കൂട്ടിയാൽ എത്ര വരും? നമുക്ക് 40 വരും അല്ലേ. 2 × 40 എത്രയാണ്? 80 ആണ്. അപ്പം നമുക്ക് കിട്ടിയ ഉത്തരം എന്താണ്? കിട്ടിയ ഉത്തരം ശരിയാണ്. അടുത്തത് എന്താ? ഫ്രം എ പോയിന്റ് ഓൺ എ ലൈൻ അനദർ ലൈൻ ഈസ് ഡ്രോൺ സച്ച് ദാറ്റ് ആംഗിൾ ഓൺ വൺ സൈഡ് ഈസ് 50 ഡിഗ്രി മോർ ദാൻ ആംഗിൾ ഓൺ അതർ സൈഡ്. ഹൗ മച്ച് ഈസ് ദ സ്മോളർ ആംഗിൾ? ഒരു വരയിലെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു വര വരയ്ക്കണം. എങ്ങനെ നമുക്ക് വരയ്ക്കാം? ഒരു വര ദാ ഇങ്ങനെ വരച്ചു, അതിൻ്റെ ഒരു ബിന്ദു ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു വര വരയ്ക്കണം. ഓക്കെ, നമ്മളിതാ ഇങ്ങനെ വരച്ചു. ഇരുവശത്തും ഉണ്ടാകുന്ന കോണുകളിൽ ഒന്ന് മറ്റേതിനേക്കാൾ 50 ഡിഗ്രി കൂടുതലായിരിക്കണം. ഇതെന്താണ്? ഇത് നമ്മുടെ ലീനിയർ പെയർ ആണ് അല്ലേ. ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ എത്രയാണ് ഇത്? എത്ര ഡിഗ്രിയാണ് വരിക? 180 ഡിഗ്രിയാണ് വരിക അല്ലേ. അപ്പോൾ എന്താ തന്നിട്ടുള്ളത്? ഒരു വശത്തേക്കാൾ മറ്റൊരു വശം 50 ഡിഗ്രി കൂടുതലാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിനെ എക്സ് ആക്കി എടുത്താൽ ഈ ഒരു ഭാഗം എന്താണ്? x + 50 അല്ലേ. x + 50. അപ്പോൾ ചെറിയ കോൺ എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെ അറിയാം നമുക്ക്? ഒരു കോൺ ഇപ്പോൾ നമ്മൾ എക്സ് ആണെന്ന് പറഞ്ഞു, മറ്റേ കോൺ x + 50 ആണെന്ന് പറഞ്ഞു. രണ്ടും കൂടി കൂട്ടി എത്രയാണ്? അപ്പോൾ 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാലോ.
അപ്പം നമ്മൾ എന്ത് ചെയ്യും? x plus 50 is equal to 180 ഡിഗ്രി. എക്സും എക്സും കൂടി കൂട്ടിയാൽ 2x ആണ്. 2x plus 50 is equal to 180 ഡിഗ്രി. 2x is equal to എത്രയാണ്? 180 മൈനസ് 50. അപ്പോൾ എത്ര കിട്ടി? 130 കിട്ടി. ഓക്കെ, ഇനി 2x is equal to 130 എന്ന് പറയാം. x is equal to എത്രയാണ്? 130 by 2 is equal to എത്ര വരും? 65 ഡിഗ്രി. എക്സ് 65 ഡിഗ്രിയാണ്. എക്സ് ഈസ് ഇക്വൽ ടു 65 ഡിഗ്രി. മറ്റേ ആംഗിൾ എന്താണ്? x plus 50. എക്സിനേക്കാൾ 50 ഡിഗ്രി കൂടുതൽ. എക്സ് എത്രയാണ്? 65. 65നേക്കാൾ 50 ഡിഗ്രി കൂടുതൽ എന്ന് പറയുമ്പോൾ എത്രയായപ്പോൾ? 115 ഡിഗ്രിയാണ് രണ്ടാമത്തെ ആംഗിൾ വരുന്നത്. കറക്റ്റാണോ നോക്കിക്കോ. 115 65 കൂടി കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടി? 180 ഡിഗ്രി കിട്ടി. ഓക്കെ, ഒരു പുസ്തകത്തിൻ്റെ വില ഒരു പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതൽ. അപ്പോൾ പേനയാണ് നമ്മൾ എക്സ് ആക്കി എടുക്കുക. പുസ്തകത്തിൻ്റെ വില x plus 4. ദ പ്രൈസ് ഓഫ് എ ബുക്ക് ഈസ് 4 rupees മോർ ദാൻ ദാറ്റ് ഓഫ് എ പെൻ. അപ്പോൾ പുസ്തകത്തിൻ്റെ വില പെന്നിനേക്കാൾ, അപ്പോൾ പെന്നിനെ നമ്മൾ എക്സ് ആക്കി എടുക്കും. പുസ്തകത്തിൻ്റെ വില എത്ര വരും? പ്രൈസ് ഓഫ് എ ബുക്ക് എന്ന് പറയുന്നത് x plus 4 വരും. ഓക്കെ, ദ പ്രൈസ് ഓഫ് എ പെൻസിൽ ഈസ് 2 rupees ലെസ് ദാൻ പ്രൈസ് ഓഫ് ദ പെൻ. പ്രൈസ് ഓഫ് ദ പെൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു എക്സ് ആണ്. അപ്പോൾ പെന്നിൻ്റെ വിലയേക്കാൾ പെൻസിലിൻ്റെ വില എന്ന് പറയുന്നത് 2 രൂപ കുറവ്, അതായത് x minus 2. ഓക്കെ, ദ പ്രൈസ് ഓഫ് 5 books, 2 pens ആൻഡ് 3 pencils ഈസ് 74 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് വിച്ച്? പ്രൈസ് ഓഫ് 5 ബുക്ക് അല്ലേ. 5 ബുക്ക് എന്ന് പറയുമ്പോൾ എത്രയാണ്? ഒരു ബുക്കിന് x plus 4 ആണെങ്കിൽ 5 ബുക്കിന് 5 into x plus 4 അല്ലേ, പ്ലസ് 2 പേന. പേനയുടെ വില എന്താ? എക്സ് ആണ്. അപ്പോൾ 2x plus. ഇനി പെൻസിലിൻ്റെ വില എത്രയാണ്? x minus 2 അല്ലേ. ഒരു പെൻസിലിൻ്റെ വില x minus 2 ആണെങ്കിൽ 3 pencils വില എന്ന് പറയുന്നത് 3 into x minus 2. ഓക്കെ, അപ്പം നമുക്കിനി ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര രൂപയാണ്? 74 രൂപയാണ്. അപ്പം നമുക്കിത് ബ്രാക്കറ്റ് കളയുമ്പോൾ എന്താണ്? 5x plus 20 plus 2x plus 3 into x 3x minus 2 into 3 എത്ര? 6 വരും. ഇസ് ഇക്വൽ ടു 74. എക്സ് എല്ലാം കൂടി കൂട്ടാൻ നമുക്ക് 5, 6, 7, 10. അപ്പോൾ 10x 20 എത്ര വരുന്ന? 20 minus 6. അപ്പോൾ 20ൽ നിന്ന് 6 പോയാൽ 14 വരും. 10x plus 14 ഈസ് ഇക്വൽ ടു 74 വന്നു. ഓക്കെ, ഇനി 10x ഈസ് ഇക്വൽ ടു അപ്പോൾ എത്ര വരും? 10x ഈസ് ഇക്വൽ ടു 74 നിന്ന് 14 പോയാൽ 60 അല്ലേ. 74 നിന്ന് 14 പോയാൽ 60. എക്സ് ഈസ് ഇക്വൽ ടു 60 by 10 ഈസ് ഇക്വൽ ടു 6. ഓക്കെ, അപ്പോൾ പേനയുടെ വിലയാണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തത്. ഒരു പേനയുടെ വില എത്രയെന്ന് കിട്ടി? ഒരു പേനയുടെ വില 6 എന്ന് കിട്ടി. അപ്പോൾ അടുത്തത് എങ്ങനെയാണ് കാണുക? എത്ര പേന നമ്മൾ മേടിക്കുന്നുണ്ട്? 2 പേന നമ്മൾ മേടിച്ചിട്ടുണ്ട്. 2x അല്ലേ. എത്ര രൂപ നമുക്ക് പേനയ്ക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്? 2 into 6 ഈസ് ഇക്വൽ ടു 12. അടുത്തത് എത്ര ബുക്ക് നമ്മൾ മേടിച്ചു? 5 into 5 ബുക്കാണ് മേടിച്ചത്. ബുക്കിൻ്റെ വില 5 into x plus 4. അപ്പോൾ എത്ര കിട്ടി? 5 into 6 plus 4. 6 plus 4 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 5 into 10 50 അല്ലേ. ഇനി മറ്റേത് എന്താ? ഇനി അവസാനം മേടിച്ചത് പെൻസിലാണ് അല്ലേ. അപ്പോൾ പെൻസിലിൻ്റെ വില എത്രയാണ്? 3 into x minus 2 അല്ലേ. അപ്പോൾ 3 into x എത്രയാണ് നമുക്ക് കിട്ടിയത്? 6 minus 2. 6 minus 2 എത്രയാണ്? 4 ആണ്. 4 into 3 12 ആണ്. ഇതൊക്കെ കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടി? 74 രൂപ കിട്ടി. അപ്പോൾ ബുക്ക് മേടിക്കാൻ, പേന മേടിക്കാൻ 12 രൂപ ചിലവായി, പെന്ന് മേടിക്കാൻ 12 രൂപ ചിലവായി, ബുക്ക് മേടിക്കാൻ 50 രൂപ ചിലവായി, അതുപോലെ തന്നെ പെൻസിൽ മേടിക്കാൻ എത്ര രൂപയാണ് ചിലവായി? പെൻസിൽ മേടിക്കാൻ ചിലവായത് 12 രൂപയാണെന്ന് നമ്മൾ കണ്ടു. സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 36. വാട്ട് ആർ ദ നമ്പേഴ്സ്? അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകളുടെ തുക 36 ആണ്. സംഖ്യകൾ ഏത്? എണ്ണൽ സംഖ്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1x എടുത്തു, രണ്ടാമത്തേത് x plus 1, മൂന്നാമത്തേത് x plus 2.
Okay, x plus x plus 1 plus x plus 2 is equal to 36. Etra x and 3 x plus 3 is equal to 36. 3 x is equal to 36. Il nu 3 poi etra 33 aanu. X is equal to 33 divided by 3 is equal to 11. Appo aadyathe number etra 11. Randamathe x plus 1 alle appo 11 plus 1 12. Moonamathe x plus 2 appo 11 plus 3 The sum of 3 consecutive even numbers is 36. What are the numbers? അടുത്തടുത്ത 3 ഇരട്ട സംഖ്യകളുടെ തുക 36 ആണ്. സംഖ്യകൾ ഏത്? 1 x ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്രയാണ്? പിന്നെ ഈവൺ നമ്പർ ആണ്. അപ്പോൾ x പ്ലസ് 2. അടുത്ത എത്രയാണ്? x പ്ലസ് 4. അങ്ങനെയാണ് നമ്മൾ ഈവൺ നമ്പേഴ്സ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് 3 കൂടി കൂട്ടിയാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? x ഉം x പ്ലസ് 2 ഉം x പ്ലസ് 4 ഉം കൂടി കൂട്ടിയാൽ 36 ആണ്. അപ്പോൾ ഇത് എങ്ങനെ വരും? 3x പ്ലസ് 6 ഈസ് ഇക്വൽ ടു 36. 3x ഈസ് ഇക്വൽ ടു 36 ൽ നിന്ന് 6 പോയ 30. x ഈസ് ഇക്വൽ ടു 30 ബൈ 3 ഈസ് ഇക്വൽ ടു 10. ഓക്കെ, അപ്പോൾ ഒരു നമ്പർ 10 ആണ്. അടുത്ത നമ്പർ 10 പ്ലസ് 2 12. അടുത്ത നമ്പർ 10 പ്ലസ് 4 എത്ര വരും? 14 വരും. മൂന്നും കൂടി കൂട്ടി എത്ര കിട്ടി? നമുക്ക് 36 കിട്ടി. ഓക്കെ, Can the sum of 3 consecutive odd number be 36? Why? 3 consecutive odd number ആഡ് ചെയ്താൽ 36 കിട്ടും. അടുത്തടുത്ത 3 ഒറ്റ സംഖ്യകളുടെ തുക 36 ആകുമോ? കാരണം ഇത് നോക്കാം. 36 എന്തായാലും ഓഡ് നമ്പർ, ഒറ്റ സംഖ്യ കൂട്ടിയേ വരില്ല. എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ് നമുക്കറിയാം അല്ലേ? 1, 3, 5 ഇതൊക്കെയാണ് ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകൾ. അപ്പോൾ 1 നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അടുത്തത് 3 എത്രയാണ്? 1 കൂടി എത്ര കൂട്ടിയാൽ? 2 കൂട്ടിയാൽ. പ്ലസ് 5 എത്രയാണ്? എക്സിനോട് കൂടി 4 കൂട്ടിയാലാണ് 5 വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് പ്ലസ് 4 ഈസ് ഇക്വൽ ടു 36. ഇതും എത്ര വരും? 3x പ്ലസ് 6 ഈസ് ഇക്വൽ ടു 36. 3x ഈസ് ഇക്വൽ ടു 36 മൈനസ് 6. അപ്പോൾ എത്ര വന്നു? 30 വന്നു. x ഈസ് ഇക്വൽ ടു 30 ബൈ 3 ഈസ് ഇക്വൽ ടു 10 അല്ലേ? 10 നമുക്ക് ഉത്തരം കിട്ടിയത്. 10 ഓഡ് നമ്പറാണോ ഒറ്റ സംഖ്യയാണോ? അല്ല, 10 ഈവൺ നമ്പറാണ്. അപ്പം അതുകൊണ്ട് തന്നെ 36 എന്ന സംഖ്യ ഓഡ് നമ്പേഴ്സ് കൂട്ടിയാൽ, ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ വരില്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം നോ ആണ് അതിൻ്റെ ഉത്തരം വരുന്നത്. ദ സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 33. വാട്ട് ആർ ദ നമ്പേഴ്സ്? അടുത്തടുത്ത 3 ഒറ്റ സംഖ്യകളുടെ തുക 33 ആണ്. സംഖ്യകൾ ഏത്? ഒറ്റ സംഖ്യകൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് വരിക. 1, 3, 5 എക്സ് എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 4. ഒരു മാറ്റം വന്നിട്ടുള്ളത് 33 എന്നാണ്. അപ്പോൾ 3x പ്ലസ് 6 ഈസ് ഇക്വൽ ടു 33. 3x ഈസ് ഇക്വൽ ടു 33 ൽ നിന്നും 6 പോയാൽ 27 കിട്ടും. x ഈസ് ഇക്വൽ ടു 27 ബൈ 3 ഈസ് ഇക്വൽ ടു 9. 9 ഒറ്റ സംഖ്യയാണോ? അതെ, 9 ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പറാണ്. അപ്പോൾ ഒരു സംഖ്യ 9 ആണെങ്കിൽ അടുത്ത സംഖ്യ 9 പ്ലസ് 2 11. അടുത്ത സംഖ്യ 9 പ്ലസ് 4 എത്ര വന്നു? 13 വന്നു. അപ്പോൾ 9, 11, 13 ഈ ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ നമുക്ക് 33 കിട്ടും. ദ സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 33. വാട്ട് ആർ ദ നമ്പർ? അപ്പോൾ 1x പ്ലസ് എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 2 ഈസ് ഇക്വൽ ടു 33 അല്ലേ? അപ്പോൾ 3x പ്ലസ് 3 ഈസ് ഇക്വൽ ടു 33. 3x ഈസ് ഇക്വൽ ടു 30. എക്സ് ഈസ് ഇക്വൽ ടു 30 മൈ 3 ദാറ്റ് ഈസ് ഇക്വൽ ടു 10. അപ്പോൾ ഒരു നമ്പർ 10, അടുത്ത നമ്പർ 10 പ്ലസ് 1 11, അടുത്ത നമ്പർ 10 പ്ലസ് 2 12. ഇവ മൂന്നും കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടി? 33 കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് സാർ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് തന്ന ആക്ടിവിറ്റീസും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.